എൺപതുകളിലും തൊണ്ണൂറുകളിലും തുടക്കത്തിൽ റഹമാൻ ഇല്ലാത്ത മലയാള സിനിമ ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് റഹമാനെ മലയാളത്തിൽ കാണാതായി, പലരും പാരവെച്ച് ഒഴിവാക്കിയതാണ് എന്ന തരത്തിലുള്ള പ്രചാരണവും ഉണ്ടായിരുന്നു. അതിനു മറുപടിയായി റഹമാൻ പറഞ്ഞതിങ്ങനെ, അങ്ങനെ പാരവെക്കാൻ പറ്റില്ലായിരുന്നു അന്ന്, ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു അന്ന്. ഇപ്പോഴാണെങ്കിൽ നടക്കും. ഫേസ്ബുക്ക് ഫാൻസ് അസോസിയേഷനുകളിലൊക്കെ ആരെങ്കിലും കൊണ്ട് സംസാരിപ്പിച്ചാൽ മതി, ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടിയെ മോഹൻലാലിനെയുമാണെങ്കിൽ അന്ന് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവരുടെ കൂടെയാണ് ഞാൻ കൂടുതൽ പടങ്ങളിൽ അഭിനയിക്കുന്നതും. എന്റെ കുഴപ്പം കൊണ്ടാണ് സിനിമ ഇല്ലാതായത്. എല്ലാവരും തമിഴിൽ സിനിമ ചെയ്തിട്ടുണ്ട്, എന്റെ പടങ്ങൾ ഹിറ്റായി. തമിഴിൽ അന്ന് 6 മാസം മുമ്പ് കാശ് തന്നു, ഡേറ്റ് ബ്ലോക്ക് ചെയ്യുമായിരുന്നു. മലയാളത്തിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 1 ആഴ്ച മുമ്പാണ് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ കുറെ സിനിമകൾക്ക് ഡേറ്റ് കൊടുക്കാൻ കഴിയാതെയായി. മലയാള സിനിമകളുടെ എണ്ണവും കുറഞ്ഞു. പിന്നെ അന്നത്തെ സംവിധായകർ പോയി, അവരുടെ അസിസ്റ്റന്റുമാർ സംവിധായകരായി. പക്ഷെ അവർക്ക് എന്നേക്കാൾ പുതിയ തലമുറയിലെ ആളുകളുമായിട്ടായിരുന്നു ബന്ധം. അങ്ങനെ എന്റെ പബ്ലിക് റിലേഷൻ കുറഞ്ഞതാണ് മലയാള സിനിമയിൽ നിന്ന് ഒഴിവാകാൻ കാരണം. അന്നൊന്നും മാനേജർ എന്ന സംഭവം ഉണ്ടായിരുന്നില്ല. കോഴിക്കോട്, കൊച്ചി, എറണാകുളം എന്നിങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുകയായിരുന്നു. 18 സിനിമകൾ ചെയ്തു. ആരുമായി സംസാരിക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. അവാർഡ് ചടങ്ങുകളിലും എന്റെ ഇടപെടൽ കുറഞ്ഞു. മെട്രോമാറ്റിനിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റഹ്മാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി.